വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ എഫ് എ ആർ ഫിൽട്ടർ ഡിസൈൻ യൂസിങ് റെക്റ്റാങ്കുലർ വിൻഡോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ ഹാനിങ് വിൻഡോ ആണ് കാണുന്നത്. നമ്മൾ ഈ വിൻഡോ മെത്തേഡിനകത്ത് മൂന്ന് മെത്തേഡ് ഉണ്ട്, റെക്റ്റാങ്കുലർ വിൻഡോ, ഹാനിങ് വിൻഡോ, ഹാമിങ് വിൻഡോ. ഈ മൂന്നിൻ്റെയും പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ റെക്റ്റാങ്കുലറിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഹാനിങ്ങും ഹാമിങ്ങിലും ചെയ്യുന്നത്. സോ വിൻഡോ മെത്തേഡ് യൂസ് ചെയ്യുമ്പം പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്, മൂന്ന് വിൻഡോ മെത്തേഡിനും സെയിം തന്നെയാണ്. ഓൺലി ദ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കോയിഫിഷ്യൻറ്റിൽ മാത്രം ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള റെക്റ്റാങ്കുലർ വിൻഡോ വീഡിയോ ഒന്ന് കാണുക. അതിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം പറയുന്നുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ പിന്നെയും ഇതിൽ അധികം റിപ്പീറ്റ് ചെയ്യില്ല. സോ ആ റെക്റ്റാങ്കുലർ വിൻഡോയുടെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് ഹാനിങ് വിൻഡോ എന്നാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തരുന്ന വിൻഡോ എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു റെസ്പോൺസാണ് നമുക്ക് തരിക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ റെസ്പോൺസ് ഒന്ന് വരച്ച് നോക്കുക. സോ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയ സെയിം. ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു സിമെട്രിക്കൽ സിഗ്നൽ ആണെന്നും നമ്മൾ പറഞ്ഞു. സോ അതുപോലെ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ തന്നിരിക്കുന്നതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണണം, എന്നാലേ നമുക്ക് എച്ച് ഡി ഓഫ് എന്ന് കിട്ടുള്ളൂ. സോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സോ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് റേഞ്ചാണുള്ളത്. സോ ഈ ഇക്വേഷനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, മൈനസ് പൈ ടു മൈനസ് പൈ ബൈ ഫോറും പൈ ബൈ ഫോർ ടു പൈയും. സോ ഇതിൽ രണ്ടിലും വൺ ആണ് വാല്യൂ. സോ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ കാണുന്ന സമയത്ത് ഇതുപോലെയാണ് കിട്ടുക. അതിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ആൻസർ ലൈക്ക് ദിസ്. ഈ മൈനസ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ്റെ ഈ ഫോമുല ആണ് വരുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു ടേം ആസ് ദിസ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷനിൽ നിന്ന് ടു ജെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്. സോ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എൻ കണ്ടിന്യൂസ് ഫോം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റണം ഫോർ എൻ ഇസ് ഈക്വൾ ടു 11 സാമ്പിൾസ്. സോ ആ ഒരു ഡിസ്ക്രീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 11 സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ഫൈവ് ടു പ്ലസ് ഫൈവ് ആണ് കൊടുക്കുക. പക്ഷേ സിൻസ് ഇറ്റ് ഇസ് എ സിമെട്രിക്കൽ സിഗ്നൽ നമ്മൾ മൈനസ് ടേം എടുക്കുന്നില്ല, പോസിറ്റീവ് മാത്രമാണ് എടുക്കുന്നത്. സോ പോസിറ്റീവ് എടുത്ത സെയിം വാല്യൂ തന്നെയായിരിക്കും നമുക്ക് നെഗറ്റീവിനും കിട്ടുക. പക്ഷേ ഇവിടുത്തെ കേസിൽ എൻ ഇസ് ഈക്വൾ ടു സീറോ കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഡിവൈഡഡ് ബൈ സീറോ വരുന്ന കാരണം അവിടെ ഒരു നമുക്കൊരു ആംബിഗ്വിറ്റി വരുന്നുണ്ട്. സോ അതിനൊന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫോർ എൻ ഇസ് ഈക്വൾ ടു സീറോയ്ക്ക് മാത്രം നമ്മളൊരു ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫോർ എൻ ഇസ് ഈക്വൾ ടു സീറോ ലിമിറ്റ് ടെൻസ് ടെൻസ് സീറോ എന്ന് പറഞ്ഞിട്ട് ആ ടേം കൊടുക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു ടേം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ലിമിറ്റ് ടെൻ ടെൻസ് ടു സീറോ സൈൻ എൻ ബൈ എൻ ഇസ് ഈക്വൾ ടു വൺ. സോ ഈ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാൻ ഇതിനെ നമുക്ക് പറ്റും, പക്ഷേ ഇതിനെ പറ്റില്ലായിരുന്നു. പക്ഷേ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിവൈഡഡ് ബൈ ഫോർ മൾട്ടിപ്ലൈഡ് ബൈ ഫോർ കൊടുക്കുകയാണ്. സോ ഇത്രയും ടേം എന്തായും പോവും, വണ്ണായി പോവും. സോ വൺ മൈനസ് ഓഫ് വൺ ഇൻറ്റു വൺ ബൈ ഫോർ ആണ് വരിക അല്ലേ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ത്രീ ബൈ ഫോർ. സോ എച്ച് ഡി ഓഫ് സീറോ എനിക്കെങ്ങനെ കിട്ടും. ഇനി നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യാം, അതൊക്കെ നമുക്ക് നോർമൽ മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഫോർ എൻ ഇസ് ഈക്വൾ ടു വൺ, നമ്മൾ എൻ ഉള്ളിടത്തൊക്കെ വണ്ണും കൊടുക്കുന്നു, കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് ആൻസർ കാണുന്നു, ദാറ്റ് ഈസ് മൈനസ് സീറോ പോയിൻറ്റ് ടു ടു ഫൈവ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ റേഡിയൻസിലായിരിക്കണം. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് സിമെട്രിക് നമുക്ക് എന്തെഴുതാം, എച്ച് ഡി ഓഫ് മൈനസ് വണ്ണും ഇതിന് സെയിം ആണ്. ഫോർ എൻ ഇസ് ഈക്വൾ ടു ടു നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുക. ഫോർ എൻ ഇസ് ഈക്വൾ ടു ത്രീ ദസ് ഫോർ ഇറ്റ് ഇസ് സീറോ ആൻഡ് എൻ ഇസ് ഈക്വൾ ടു ഫൈവ് സീറോ പോയിൻറ്റ് സീറോ ഫോർ ഫൈവ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ സിഗ്നലിനെ ഡിസ്ക്രീറ്റ് വാല്യൂസാക്കി മാറ്റി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ വിൻഡോ കോയിഫിഷ്യൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിവിടെ 11 സാമ്പിൾസ് ആയതുകൊണ്ട് നമ്മുടെ വിൻഡോയിലും വി വിൽ ബി ടേക്കിംഗ് 11 സാമ്പിൾസ്. കഴിഞ്ഞ ലെക്ചറിൽ റെക്റ്റാങ്കുലർ വിൻഡോ ആയിരുന്നു, അതിൽ നമുക്കെല്ലാം വൺ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താണ്, ഹാനിങ് വിൻഡോയിൽ വൺ അല്ല വരുന്നത്, സീറോ പോയിൻറ്റ് ഫൈവ് മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് കോസ് ടു പൈ എൻ ബൈ എൻ മൈനസ് വൺ എന്നുള്ള ടേമാണ് വരുന്നത് ഫോർ ദ റേഞ്ച്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് മൈനസ് ഫൈവ് ടു ഫൈവ് ആണ് വരിക. പക്ഷേ അതേ സമയത്ത് നമുക്കറിയാം സിൻസ് ഇറ്റ് ഇസ്
സിമെട്രിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം, ഫൈനൽ എക്സ്പ്രഷൻ 0.5 + 0.5 കോസ് 2πn ഡിവൈഡഡ് ബൈ 10, 0 to 5 കൊടുക്കാം, നമുക്ക് -5 to 5 കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ സിമെട്രി ഉള്ളതുകൊണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എന്നിന് 0 to 5 വരെ കൊടുത്ത് നോക്കാം. സോ ഇവിടെ WHN(0) എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ വിൻഡോയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് 6 തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഹാനിങ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് WHN(n) എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ WHN(0) എന്ന് പറയുന്നത് എന്താണ്, ഈ എന്നിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 ആയി പോകും, ദർ ഇസ് 1. സോ 0.5 + 0.5 1 നമുക്ക് കിട്ടും. അതേപോലെ തന്നെ എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, 0.5 + 0.5 കോസ് 5/5 വരും. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് ഒന്ന് വിട്ടുപോയി. ഓക്കെ, ദാറ്റ് ഇസ് സെയിം ആസ് WHN(-n). ദെൻ WHN(2) എന്ന് പറയുന്നത് നമുക്ക് 0.655 കിട്ടും. WHN(3) എന്ന് പറയുന്നത് 0.345 കിട്ടും. അതേപോലെ WHN(4) ദിസ് ആൻഡ് WHN(5) ദിസ്. സോ ഈ സീക്വൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, ഈ സീക്വൻസും നമുക്ക് കിട്ടിയിട്ടുള്ള HD(n) സീക്വൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, സോ ഹാനിങ് വിൻഡോ ആണെങ്കിൽ വി ഷുഡ് ചൂസ് ദിസ് ഇക്വേഷൻ. സോ അടുത്ത സീക്വൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വിൻഡോ കോയഫിഷ്യൻറ്റും നമുക്ക് കിട്ടിയിട്ടുള്ള HD(n)ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഫോർ ദാറ്റ് സാമ്പിൾസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 4n = 0. നമുക്ക് -5 to 5 ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സിമെട്രിക് സിഗ്നലാണ്. സോ 0 to 5 ചെയ്താൽ മതി. സോ n = 0 എന്ത് വരും, HD(0) × WHN(0). തന്നിട്ടുള്ള HD(0)ൻ്റെ കൂടെ നമ്മുടെ കോയഫിഷ്യൻറ്റിൻ്റെ 0th പൊസിഷനുള്ള വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ് എന്തൊക്കെയായിരുന്നു, ഇതായിരുന്നു HD(n) എന്ന് പറയുന്ന വാല്യൂ, ഇതായിരുന്നു WHN എന്ന് പറയുന്ന വാല്യൂ. സോ നമുക്ക് സീക്വൻസ് ആൻസർ എന്ത് കിട്ടും, ഇവിടുത്തെ കേസിൽ HD(0) എന്ന് പറയുന്നത് 3/4, ദാറ്റ് ഇസ് 0.75 ആണ്. നെക്സ്റ്റ് കേസിൽ 1 ആണ്, സോ 0.75 × 1 0.75 വരും. എന്നിൻ്റെ കേസിൽ 0.225 × 0.9045, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ, അത് മിസ്സായതാണ്. ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു H(-1). അങ്ങനെ n = 2, n = 3, n = 4 ആൻഡ് n = 5. ഓരോ സീക്വൻസുകൾ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഫൈനലി നമ്മൾ ആ H(n) എടുത്ത് എഴുതുകയാണെങ്കിൽ എന്താണ്, ഇത്രയാണ് നമുക്കവിടെ കിട്ടുക അല്ലേ. സോ H(-5) എന്ന് പറയുന്നത് 0 ആണ്, H(-4) 0 ആണ്, ദെൻ H(-3), -2, -1, ദെൻ H(0), H(1, 2, 3, 4, 5, 0 ആണ് അല്ലേ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന HN എന്ന് പറയുന്ന വാല്യൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് HN കിട്ടി, ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. സോ ഫൈൻഡ് ദ സെഡ് ട്രാൻസ്ഫോം. സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ -5 to 5 ആണ് നമുക്കവിടെ കിട്ടുക. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടും, ഈ ഫോമിലാണ് കിട്ടുക. സോ ഇതിൽ ഞാൻ കളറൈസ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ആ വാല്യൂസൊക്കെ സെയിം വാല്യൂസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ എടുക്കാമല്ലോ. കോമൺ എടുത്തിട്ട് ജനറലായിട്ട് ആ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, H(0) എന്ന് പറയുന്നത് എലോൺ ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ, അതിന് കോമൺ ഇല്ല. സോ H(0) + n = 1 to 5 HN((z)n + z)-n. ഓക്കെ, ഇനി നമ്മൾ ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ H(0) എന്ന് പറയുന്നത് 0.75 ആണ്, H(-1)ഉം 1ഉം ഇതാണ്. അതേപോലെ ആ കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ബാക്കി 2 0 ആയതുകൊണ്ടാണ് -4 + 4 - 5 + 5 നമുക്ക് കിട്ടാത്തത്. ഓക്കെ, സോ H(z) നമുക്കിവിടെ കിട്ടി. പക്ഷേ ഞാൻ ഇൻട്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെഗറ്റീവ് സൈഡിലുള്ള വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, സോ നമ്മൾ അതിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യണം ലാസ്റ്റിൽ. ഓക്കെ, സോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ഫംഗ്ഷൻ നമ്മളവിടെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാം കൂടെ പോസിറ്റീവ് സൈഡിലേക്ക് വരുള്ളൂ. സോ ഈ കിട്ടിയിട്ടുള്ള H(z)ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, z^-5, n എന്ന് പറയുന്നത് 11 ആണ്. സോ 11 - 1/2, സോ -5 ആണ് നമുക്കിവിടെ കിട്ടുക. ഇതിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഈച്ച് ടേംസ് കിട്ടും, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് ആസ് ദ ലാസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതിലെല്ലാം z^-ആണ് വരുന്നത്. സോ എല്ലാം നമുക്കെന്താണ്,
പോസിറ്റീവ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എച്ച് ഓഫ് 0 0 ആണ്, 1 0 ആണ്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 7 8, 9 ഉം 10 ഉം എഗെയിൻ 0 ആണ്. സോ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാം, എച്ച് ഓഫ് 0, എച്ച് ഓഫ് 1, എച്ച് ഓഫ് 9, എച്ച് ഓഫ് 10 ഈസ് ഈക്വൽ ടു 0. അതുപോലെ എച്ച് ഓഫ് 2 and 8, ദിസ് ആൻഡ് ദിസ് രണ്ടും സെയിം ആണ്. ഓക്കെ, അതുപോലെ എച്ച് ഓഫ് 3 and 7, എച്ച് ഓഫ് 4 and 6, ആൻഡ് എച്ച് ഓഫ് 5 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ദിസ് ഇസ് ദ മിഡിൽ വാല്യൂ അല്ലേ. നമുക്ക് ആദ്യം മിഡിലായിരുന്നു, പക്ഷേ ഷിഫ്റ്റ് ചെയ്തപ്പം അത് 5 മാറി. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.